ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ബാങ്കോക്കിലെ മനോഹരമായ മാർബിൾ ബുദ്ധ ക്ഷേത്രത്തിലാണ്. ആയിരത്തി 1899 ആണ് മാർബിൾ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പൂർണ്ണമായും ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ക്ഷേത്രത്തിലെ തൂണുകളും മുറ്റവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം തായ്, യൂറോപ്യൻ, ചൈനീസ് വാസ്തുവിദ്യകളുടെ സമന്വയം ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ മുദ്രകളോടുകൂടിയ 52 ബുദ്ധ പ്രതിമകൾ ക്ഷേത്രത്തിനകത്ത് കാണാൻ കഴിയും. ബെഞ്ചമബോഫിറ്റ് നാഷണൽ മ്യൂസിയവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യായിരത്തി 500 കിലോഗ്രാം സ്വർണം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണ് ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ ക്ഷേത്രത്തിലുള്ളത്. 4 മീറ്റർ ഉയരവും 3 മീറ്റർ വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണവിഗ്രഹം നിർമ്മിച്ചത് 13-14 നൂറ്റാണ്ടിൽ തായ്ലൻഡ് ഭരിച്ച സുഖോത്തായ് രാജവംശമാണെന്ന് കരുതുന്നു. ഏകദേശം 250 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന ഈ വിഗ്രഹം പക്ഷേ തായ്ലൻഡുകാർക്ക് അമൂല്യമായ സ്വത്താണ്. Thank you.
രാജ്യതലസ്ഥാനമായ ബാങ്കോക്ക് വളരെ തിരക്കേറിയ നഗരമാണ്. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ജനങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ബാങ്കോക്ക് മെട്രോയെയാണ്. ബാങ്കോക്കിലെ മെട്രോ ട്രെയിൻ രണ്ട് തരത്തിലുണ്ട്. എലിവേറ്റഡ് BTS സിസ്റ്റം അഥവാ സ്കൈ ട്രെയിൻ ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ സിസ്റ്റം അണ്ടർഗ്രൗണ്ട് MRT സബ്വേ. ഏകദേശം 500,000 ആളുകൾ പ്രതിദിനം ബാങ്കോക്ക് മെട്രോ സർവീസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബൈക്ക് ടാക്സിയാണ് മറ്റൊരു സംവിധാനം. അടുത്തതായി വരാൻ പോകുന്ന ബൈക്ക് ടാക്സിയെ പ്രതീക്ഷിച്ച് ടാക്സി സ്റ്റാൻഡിൽ വരിവരിയായി ക്ഷമയോടെ നിൽക്കുകയാണ് ജനങ്ങൾ. ആർക്കും വലിയ തിരക്കില്ല. തായ്ലൻഡിലെ ഏറ്റവും വലിയ ടവറാണ് ബയോക് സ്കൈ ടവർ. ബയോക് സ്കൈ ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, റിവോൾവിംഗ് ഒബ്സർവേറ്ററി ഡെക് എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് ഈ സ്കൈ ടവർ. എഴുപത്തിയേഴാം നിലയിലും 84-ാം നിലയിലും ഒബ്സർവേഷൻ ഡെക്കുകളുണ്ട്. ബയോക് സ്കൈ ടവറിന് സമീപത്തായാണ് ഇന്ദ്ര സ്ക്വയർ മാർക്കറ്റും പ്രാധുനം മാർക്കറ്റും പല്ലാഡിയം നൈറ്റ് മാർക്കറ്റുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. തായ്ലൻഡിലെ ഏറ്റവും വലിയ തുണി മാർക്കറ്റ് ഇവിടെയാണ്.
നാളെ നമ്മൾ പോകുന്നത് ബാങ്കോക്കിലെ സഫാരി വേൾഡും അതിനുശേഷം ചാവോപ്രായ ഡിന്നർ ക്രൂസും കാണാനാണ്. സഫാരി വേൾഡ് ഒരു ഓപ്പൺ സൂ ആണ്. ഡോൾഫിൻ ഷോ, ഒറാങ്കുട്ടൻ ഷോ, ജിറാഫ് ഫീഡിംഗ് തുടങ്ങി നിരവധി അട്രാക്ഷൻസ് ഇവിടെ കാണാനുണ്ട്. സഫാരി വേൾഡിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.